ഡോക്ടർ ഡേവിഡ് ഫ്രോളി, ഈ പേര് കേട്ടിട്ടുണ്ടാകും. അമേരിക്കയിൽ ജനിച്ച, അമേരിക്കയിലെ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് പിന്നീട് ഭാരതത്തിൻ്റെ സംസ്കാരത്തെ ഉൾക്കൊണ്ട് ഭാരത സംസ്കാരത്തിൻ്റെ വേരുകൾ തേടി ഇന്ത്യയിലെത്തുകയും തുടർന്ന് വേദിക് ശാസ്ത്രങ്ങളിലും അതുപോലെ ആയുർവേദത്തിലുമൊക്കെ അഗ്രഗണ്യനാവുകയും ചെയ്ത ഡോക്ടർ ഡേവിഡ് ഫ്രോളി ഭാരതീയ ചിന്തകൾക്കൊപ്പം ഇന്നും സഞ്ചരിക്കുന്നു. അദ്ദേഹം 1950 സെപ്റ്റംബർ 21 വിൻകോൺസിൻ, അമേരിക്കയിലെ വിൻകോൺസിൻ എന്ന പ്രവിശ്യയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ തന്നെ അമേരിക്കയിലായിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് ഭാരത സംസ്കാരത്തെ അറിയാനും ഉൾക്കൊള്ളാനുമായി അദ്ദേഹം ഇന്ത്യയിലെത്തി. ഇന്ത്യയുമായി വളരെ അടുത്തിടപഴകി ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പല ചിന്തകളും പല പ്രസംഗങ്ങളും പുസ്തകങ്ങളും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള സന്ദേശങ്ങളൊക്കെ തന്നെ ഭാരതീയ ചിന്താധാരയിൽ ഊന്നി ഭാരതീയ സംസ്കാരധാരയിലൂടെ സഞ്ചരിക്കുന്ന വളരെ മഹത്തായ ചില വചനങ്ങളാണ്, പഠനങ്ങളാണ്. മാത്രമല്ല, ഭാരതീയ ചിന്താധാരയിൽപ്പെട്ട പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഭാരതത്തിൻ്റെ ചരിത്രം ഒന്ന് പഠിക്കുകയുണ്ടായി, വിശദമായി തന്നെ അദ്ദേഹം അത് മനസ്സിലാക്കുകയുണ്ടായി. ഇവിടെ മുഗളന്മാർ വന്നതിന് ശേഷമാണ് ഭാരതത്തിൽ വികസനമുണ്ടായത്. മുഗൾ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ മുഗൾ ഭരണകൂടത്തിൻ്റെ ഭരണ പരിഷ്കാരങ്ങളും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചരിത്ര പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. മുഗളന്മാർ വന്ന് ഇന്ത്യയെ തകർക്കാനാണ് ശ്രമിച്ചത് എന്ന ഒരു സത്യമാണ് ഡോക്ടർ ഡേവിഡ് ഫ്രോളി നമ്മോട് വിളിച്ചു പറയുന്നത്, ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഇത് പലകുറി പല ഘട്ടങ്ങളിലായി ആൾക്കാർ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു. ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട്, ടിപ്പു സുൽത്താൻ മുഗൾ വംശത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു. കേരളത്തിൽ വരെ എത്തി ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും ആയിരക്കണക്കിന് പേരെ കൊന്നൊടുക്കുകയും ചെയ്ത ഒരു നരാധമനെയാണ് സ്വാതന്ത്ര്യസമര സേനാനി എന്ന് പറയുന്നത്. ഈ ബ്രിട്ടീഷുകാർക്കെതിരെ മുഗളന്മാർ യുദ്ധം ചെയ്തു എന്നൊക്കെ പറയുന്നു. എന്ത് യുദ്ധമാണ് ചെയ്തത്? ഇവിടെ ബ്രാഹ്മണകുലത്തിലും അതുപോലെയുള്ള ഹൈന്ദവ കുടുംബങ്ങളിലും കയറി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കൊന്നൊടുക്കുകയും ഭാര്യമാരാക്കുകയും ചെയ്ത സംസ്കാരമാണ് ഈ മുഗളന്മാർക്കുള്ളത്. വള്ളത്തോൾ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഈ ഹുമയൂൺ ചക്രവർത്തി ഒരു സ്ത്രീയെ, ഭർത്തൃമതിയായ ഒരു സ്ത്രീയെ പ്രാപിക്കാൻ ചെല്ലുന്നതിൻ്റെ ഒരു വിശേഷണമുണ്ട്. ആ സ്ത്രീ ഒടുവിൽ അത് നിരസിക്കുന്നു. അപ്പോൾ ഹുമയൂൺ ചക്രവർത്തി ആ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന് പറഞ്ഞ് അതിനെ അഭിനന്ദിക്കുന്നു. അതൊക്കെ വള്ളത്തോളിൻ്റെ ഭാവനാസൃഷ്ടി മാത്രമാണ്. ഇതൊക്കെ ഈ ഹുമയൂൺ ചെയ്തതുപോലെ, ബാബർ ചെയ്തതുപോലെ, അതുപോലെ ഔറംഗസീബ് ചെയ്തതുപോലെ, ടിപ്പു സുൽത്താൻ ചെയ്തതുപോലെ, എല്ലാവരും ഇന്ത്യൻ സംസ്കാരത്തെ നശിപ്പിക്കാനും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വേരുകൾ അറുത്തുമാറ്റാനും മാത്രമാണ് ശ്രമിച്ചതെന്നാണ് ഡോക്ടർ ഡേവിഡ് ഫ്രോളിയുടെ ചരിത്രപരമായ ഒരു വിവരണം, വിശദീകരണം. ഒരു പരിധിവരെ അത് നമുക്ക് പൂർണ്ണമായി തന്നെ വിശ്വസിക്കേണ്ടി വരും. കാരണം ചരിത്രം, അത് തെളിവുകൾ സഹിതം, ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ സഹിതമാണ് അദ്ദേഹം അടക്കമുള്ള ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പിന്നെ കപട ചരിത്രകാരന്മാർ മുഗളന്മാരെയും അതുപോലെ ബ്രിട്ടീഷുകാരെ വരെ പുകഴ്ത്തി പുസ്തകം എഴുതുകയും ചരിത്രം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ റെയിൽവേ വന്നത് ബ്രിട്ടീഷുകാരുള്ളതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. അതൊക്കെയാണോ ഒരു വലിയ കാര്യം? ഇവിടെ ഭാരതത്തെ കൊന്നു തിന്ന്, ഭാരതത്തിൻ്റെ സംസ്കാരത്തെ ചവിട്ടിയരച്ച്, ഭാരതമല്ലാതാക്കി മാറ്റാൻ ശ്രമിച്ച, ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച ഈ മുഗളന്മാരും ബ്രിട്ടീഷുകാരുമാണോ ഇവിടെ സംസ്കാരം കൊണ്ടുവന്നത്? ഇവിടെ കാലാന്തരങ്ങളോളം, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്, യുഗങ്ങൾക്ക് മുൻപ് ഭാരത സംസ്കാരം നിലനിന്നിരുന്നു. നമ്മുടെ ഋഷിപ്രോക്തങ്ങളായ നമ്മുടെ പുസ്തകങ്ങൾ, നമ്മുടെ ആചാര്യ സംഹിതകൾ, നമ്മുടെ രചനാ വൈഭവങ്ങൾ, നമ്മുടെ നളന്ദ തക്ഷശില പോലെയുള്ള നമ്മുടെ സർവകലാശാലകൾ, അതൊന്നും ഇപ്പോൾ ഇല്ല. ഈ ചരിത്രം, യുഗാന്തരങ്ങൾക്ക് മുൻപേയുള്ള ഈ ചരിത്രം ഇവിടെ മുഗളന്മാർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ആട്ടും, മുഖത്താട്ടും. നമ്മൾ ഭാരതീയർ അങ്ങനെ ചെയ്യാവും. ചരിത്രം പഠിക്കും, ചരിത്രം എഴുതി വയ്ക്കും, നമ്മൾ ചിലപ്പോൾ പരീക്ഷയ്ക്കത് എഴുതുമായിരിക്കും, മാർക്ക് കിട്ടുമായിരിക്കും. പക്ഷേ വസ്തുത അതല്ല, അതല്ല വസ്തുത എന്നുള്ള കാര്യം ഡോക്ടർ ഡേവിഡ് ഫ്രോളി മനസ്സിലാക്കുന്നു, സമൂഹത്തോട്, രാജ്യത്തോട്, ലോകത്തോട് വിളിച്ചു പറയുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്താധാര ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഭാരതീയ സംസ്കാരത്തിലൂടെ, ഭാരതീയൻ്റെ രക്തത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ രീതിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായും ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ എത്രയോ കാലം മുമ്പുള്ള നമ്മുടെ പ്രാചീന സംസ്കൃതിയെ അവനവൻ്റേതാണ്, ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ പിതൃത്വം ഏറ്റുപിടിച്ച് നാണം കെട്ട, വൃത്തികെട്ട ഭീകരന്മാരായ മുഗളന്മാർ ഇവിടെ ഭരിച്ച് മുടിച്ച് തേച്ചു കഴുകിയപ്പോൾ ഇവിടുത്തെ മൈസൂർ രാജാവും അതുപോലെയുള്ള ഇവിടുത്തെ ആ രാജവംശങ്ങളൊക്കെ തന്നെ ഏതാണ്ട് ഇല്ലാതായപ്പോൾ, നാട്ടുരാജവംശങ്ങളൊക്കെ ഇല്ലാതായപ്പോൾ, അതും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടമായി കപട ചരിത്രവാദികൾ വാദിച്ചപ്പോൾ നമ്മുടെ സംസ്കാരം എങ്ങും പോയില്ല. നമ്മുടെ സംസ്കാരം ഇവിടെ തന്നെയുണ്ട്.
അത് നിലനിൽക്കുന്നതാണ്. പ്രാചീനമായ ആ ഭാരതീയ സംസ്കാരം എന്നും നിലനിൽക്കുന്നതാണ്. അത് ലോകമുള്ളിടത്തോളം കാലം അതൊക്കെ ഉണ്ടാകും. ഈ ലോകത്തിൻ്റെ ആരംഭം മുതലേയുള്ള സംസ്കാരമാണ് ഇന്ത്യൻ സംസ്കാരം, ഭാരതീയ സംസ്കാരം, സനാതനധർമ്മം. നമ്മുടെ ശാസ്ത്രങ്ങൾ, നമ്മുടെ ഉപനിഷത്തുകൾ, നമ്മുടെ വേദങ്ങൾ, നമ്മുടേതായ ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ എല്ലാം തന്നെ അതിനെക്കുറിച്ചാണ് ഡോക്ടർ ഡേവിഡ് ഫ്രോളി വിശദമായി പഠിച്ച്, ഒരു വിദേശിയനാണ് അദ്ദേഹം, വിശദമായി പഠിച്ച് അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതുകയും പ്രസംഗിക്കുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മളാകട്ടെ ഇതൊക്കെ നമ്മുടെ ഇടയിൽ തന്നെ നിലനിന്നിട്ടും ഇതൊന്നും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനോ ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനോ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. നമ്മളും ആ രീതിയിൽ നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആ ഒരു ഭാരതത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് പ്രാപ്തമായ രീതിയിൽ പരിപോഷപ്പെടുത്തി എടുക്കേണ്ട ഒരു ചുമതല കൂടി നമ്മൾക്കുണ്ട്. നമ്മളാണത് ചെയ്യേണ്ടത്. വിദേശത്തു നിന്നും ഈ മനുഷ്യൻ വന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും അഭിമാനം തോന്നുന്നു. ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇന്ത്യ ഭാരതം എന്ന്, ഭാരതത്തിൻ്റെ ചിന്തയെന്ന്, സംസ്കാരമെന്ന് ഡേവിഡ് ഫ്രോളി വിളിച്ചു പറയുകയാണ്, എഴുതുകയാണ്, അറിയിക്കുകയാണ്. നമ്മുടെ സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിദേശത്ത് ജനിച്ച ഒരു വ്യക്തി കൂടി, വ്യക്തികൾ എത്രയോ പേർ, ഇദ്ദേഹത്തെ പോലെ എത്രയോ പേർ വിദേശീയർ എത്തുമ്പോൾ നമ്മൾ അവർക്കൊപ്പം നിന്ന് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം നമ്മുടെ സംസ്കാരത്തെ. മുഗളന്മാരോടും ബ്രിട്ടീഷുകാരോടുമൊക്കെ പോയി പണി നോക്കാൻ പറയും, അത്രയേ ഉള്ളൂ. അവരൊന്നുമല്ല ഇവിടെ സംസ്കാരം കൊണ്ടുവന്നത്. ഇവിടെ എത്രയോ കാലമായുള്ള സംസ്കാരം, സനാതനധർമ്മ, സനാതന ഭാരത സംസ്കാരം, ആ സംസ്കാരത്തിലൂന്നിയാണ് നമ്മളിന്ന് മുന്നോട്ട് പോകേണ്ടത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.